Hi friends, welcome to Vami. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു കാസ്റ്റൽ ബോട്ടിൽ ആർട്ടാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടിൽ വേണം. അതിന് കൂടെ തന്നെ ടിഷ്യൂ പേപ്പറും മോൾഡിറ്റും വേണം. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തു വെച്ചിട്ടുള്ള ബോട്ടിൽ എടുക്കുക. ഒരു പരന്ന ബോട്ടിലാണ് നല്ലത്. അതിലേക്ക് ഒരു ബൗളിൽ ഒരു സ്പൂൺ ഫെവിക്കോൾ എടുക്കുക. ഒരു സ്പൂൺ ഫെവിക്കോളും ഒരു സ്പൂൺ വെള്ളവും മിക്സ് ചെയ്തിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കുക. ഇത് 1:1 റേഷ്യോയിൽ എടുത്താൽ മതി. ഒരു ഗമ്മിൽ കുറച്ചൊരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അടിക്കുക. ഇങ്ങനെ ബോട്ടിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ട് അടിച്ചിട്ട് അതിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുകയാണ് ഫസ്റ്റ് നമ്മുടെ കാസ്റ്റലിൽ ചെയ്യുന്നത്. ടിഷ്യൂ ഒട്ടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മോൾഡിറ്റ് വെച്ചിട്ടാണ് നമ്മളിതിൽ കാസ്റ്റൽ നിർമ്മിക്കുന്നത്. അപ്പോൾ മോൾഡിറ്റ് അതിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിലൊരു ഗ്രിപ്പ് കിട്ടണം. അപ്പോൾ അത് മാത്രമല്ല ഒരു നല്ല ഭംഗിയുള്ള ടെക്സ്ചർ കിട്ടും ടിഷ്യൂ ഒട്ടിച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ. ഇപ്പോൾ എല്ലാവരും ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് കാരണം ഇത് അറിയുന്നുണ്ടാവും. എന്നാലും ഒരു 2 ലെയർ നന്നായിട്ട് ഈ ഗമ്മ് യൂസ് ചെയ്തിട്ട് ടിഷ്യൂ ഒട്ടിച്ച് വെക്കുക. 2 ലെയർ മൊത്തം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇത് ഉണങ്ങിയിട്ടുള്ള ബോട്ടിലാണ്. ഇതിലേക്ക് നമുക്ക് കാസ്റ്റൽ നിർമ്മിക്കാൻ മോൾഡിറ്റാണ് വേണ്ടത്. ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ്. അതിൽ 2 എണ്ണമാണ് ഉണ്ടാവുക, ഒരു ഹാർഡ്നറും ഒരു റെസിനും. ഇത് രണ്ടും ഈക്വലായിട്ട് മിക്സ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്ലേ ലഭിക്കുകയുള്ളൂ. അതായത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് എന്തും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഡോ വെച്ചിട്ട്. ആ ഡോ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മോൾഡിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡബിൾ ഷെയ്ഡ് നമുക്ക് ഒറ്റ ഷെയ്ഡ്, ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് തന്നെ ലഭിക്കും. എന്നാൽ മാത്രമാണ് ഇത് കറക്റ്റ് പ്രൊപ്പോർഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മോൾഡിറ്റിൻ്റെ സെയിം സാധനം തന്നെയാണ് എം സിയിൽ എന്ന് പറയുന്നത്. എം സിയിൽ ഹാർട്ടറും റെസിനും ഒന്നൊരു ബ്ലാക്ക് ഷെയ്ഡുമാണ്, ഒന്നൊരു ആഷ് ഷെയ്ഡുമാണ്. അത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഷായിട്ട് കിട്ടും. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനാണ് നിൽക്കുന്നത്. നമ്മൾ പൗഡർ യൂസ് ചെയ്തിട്ടാണിത് മിക്സ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ പൗഡർ യൂസ് ചെയ്താൽ കയ്യിലൊന്നും പിടിക്കില്ല. പിന്നെ ഞാനിത് മൊത്തത്തിൽ കുഴക്കുകയാണ്. കാരണം നിങ്ങൾക്ക് 2 തരത്തിലുള്ള കളർ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് പരത്തിയിട്ട് നല്ല ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഷേപ്പ് ആക്കിയിട്ടാണ് നമ്മൾ കാസ്റ്റൽ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നേരെ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കാസ്റ്റൽ ചെയ്യുന്നത്. അതിൽ ഗമ്മ് വെച്ചിട്ട് നമ്മൾ ഈ ക്ലേ ഒട്ടിച്ചു കൊടുക്കും. ഈ ക്ലേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കറക്റ്റായിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകും. അപ്പോൾ അത് ഡ്രൈ ആവുന്നതിന് മുന്നേ വേഗം നമ്മൾ ഇതിൻ്റെ ഷേപ്പും അതിൻ്റെ ടെക്സ്ചേഴ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്യണമെങ്കിലൊക്കെ അത് നന്നായിട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലേ ഒട്ടിച്ച പാടെ തന്നെ നമുക്ക് കാസ്റ്റലിന് വേണ്ടിയിട്ടുള്ള വാതിലും ജനലുകളൊക്കെ നിർമ്മിക്കുക. എന്തെന്ന് വെച്ചാൽ ഞാനത് കട്ട് ചെയ്തിട്ട് ആണ് ഉണ്ടാക്കുന്നത്. കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോഴല്ലേ നമുക്ക് ഡോറിൻ്റെയും ജനലിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇത് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒട്ടിപ്പോകുന്നതാണ്. പിന്നെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പോഴേക്കും നമ്മളത് ഷേപ്പെല്ലാം റെഡിയാക്കിയിട്ട് ടെക്സ്റ്റേഴ്സ് എല്ലാം കൊടുക്കാവുന്നതാണ്. ഈ ക്ലേ നമുക്ക് വീണ്ടും കുഴച്ചിട്ട് നമുക്ക് വീണ്ടും അതിൽ എന്തെങ്കിലും എക്സ്ട്രാ ടെക്സ്റ്റേഴ്സ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാൻ ഡോറിൻ്റെ മുകളിലായിട്ട് ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, കല്ലിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ്. അതിന് വേണ്ടിയിട്ട് വേറൊരു ക്ലേ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പല ഐറ്റംസ് വെച്ചിട്ട് നമുക്കതിൽ ഇംപ്രഷൻസ് കൊടുക്കാൻ പറ്റും. പെൻസില്, പെന്നിൻ്റെ റീഫില്, കത്തി, അതേപോലെ പോപ്പ് സ്റ്റിക്ക്, ഇങ്ങനെ എല്ലാം വെച്ചിട്ട് നമുക്കതിൽ ഇംപ്രഷൻസ് കൊടുക്കാൻ പറ്റും. ഞാനൊരു കല്ലിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലേ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കതിൽ വേണ്ടിയിട്ടുള്ള എല്ലാ ജനലും വാതിലൊക്കെ ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങിപ്പോവും. പിന്നെ ഞാനതിൽ കല്ലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് just വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ടൂൾസ് ഉണ്ട്. ടൂൾസ് എന്ന് പറഞ്ഞാൽ ക്ലേ മോൾഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂൾസാണ്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഒരു 8-9 ടൂൾസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പല ഇംപ്രഷൻസ് കൊടുക്കാൻ പറ്റും. ഞാനിതിൽ കല്ലുകളുടെ ഇംപ്രഷനാണ് അത് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഡോട്ട്സും ലൈൻസും ഒക്കെ ഇട്ടിട്ടാണ് കല്ലുകളുടെ എഫക്റ്റ് ഞാനിതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഞാൻ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് വേരുകളാണ്. ബോട്ടിലിന് ചുറ്റും വേരുകൾ, അത് ടിഷ്യൂ നന്നായിട്ട് ചുരുട്ടിയിട്ട് ഒരു വേരിൻ്റെ പോലത്തെ ഒരു ഷേപ്പ് വരുത്തിയിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ആ ടിഷ്യൂ എവിടെയൊക്കെയാണ് ബോട്ടിലിൽ വേണ്ടത് അവിടെ നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ബോട്ടിലിൽ എല്ലാ സൈഡിലും നമുക്ക് ഇതുപോലെ ടിഷ്യൂ വേരുകളുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ടിഷ്യൂ നന്നായിട്ട് ചുരുട്ടിയാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പൊങ്ങിയിട്ടുള്ള വേരുകളുടെ ഒരു എഫക്റ്റ് കിട്ടും. അത് ബോട്ടിൽ എവിടെയെല്ലാം വേണോ അവിടെ ഒട്ടിച്ചതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അതിന് മുകളിൽ ലീഫുകളൊക്കെ ചെയ്യുന്നത്. ഇത് ഉണങ്ങിയിട്ടുള്ള ബോട്ടിലാണ്. ഇപ്പോൾ അതിൽ വേരുകളൊക്കെ നന്നായിട്ട് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിറ്റ് വെച്ചിട്ട് അതിലേക്ക് ലീഫ് ചെയ്യാം. മോൾഡിറ്റ് നന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് ലീഫിൻ്റെ ഷേപ്പുകൾ ഉണ്ടാക്കി വെക്കണം. നമുക്ക് ലീഫ് വരച്ചിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ ഇംപ്രഷൻസ് ഉണ്ട് ലീഫിൻ്റെ. ഞാനത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ. ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും ഞാൻ അതിൽ പറയാം, നിങ്ങൾക്കത് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. ഞാൻ ലീഫ് ഈ ഇംപ്രഷൻ വെച്ചിട്ട് നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ. കുറേ ലീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. റൗണ്ടാക്കിയിട്ട് മോൾഡിട്ട് എടുത്തിട്ട് അത് ലീഫിൻ്റെ ഷേപ്പിൽ ചെയ്തിട്ട് അതിൻ്റെ ഇംപ്രഷൻസൊക്കെ കൊടുത്താൽ മതി. ഈ മോൾഡിറ്റിൻ്റെ കുറച്ച് ഭാഗം മിസ്സായി കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് വെച്ചിട്ട് ഞാൻ ജനലിൻ്റെ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മോൾഡിറ്റ് എപ്പോഴും കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി പോകും. അത് കാരണം ഇതിൽ കുറച്ച് ബാലൻസ് ഉള്ളത് ഞാൻ വീണ്ടും കാസ്റ്റലിൻ്റെ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ലീഫുകൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലീഫ് നമുക്ക് എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ബാക്ക് സൈഡിലും ചെയ്യണം. മൊത്തം ഒട്ടിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുക ബോട്ടിൽ. എന്നിട്ട് അതിന് ശേഷം ബ്ലാക്ക് കളർ എടുത്തിട്ട് മൊത്തമായിട്ട് അടിക്കുക. ചെറിയ ബ്രഷ് വെച്ചിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളിൽ ചെയ്യുക, വലിയ ബ്രഷ് വെച്ചിട്ട് വലിയ ഭാഗങ്ങളിൽ ചെയ്യുക. മൊത്തം ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ള ബോട്ടിലാണ്. അപ്പോൾ ബ്ലാക്ക് മൊത്തമായിട്ട് ഞാൻ കളർ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പേൾ മെറ്റാലിക് കളേഴ്സാണ് വേണ്ടത്. അതിൽ ഗോൾഡനും കോപ്പറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗോൾഡൻ ബ്രഷിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ടിഷ്യൂ പേപ്പറിൽ ഒന്ന് ഡിപ്പ് ചെയ്യണം. കാരണം കൂടുതൽ കളർ എടുക്കരുത്. ബ്രഷിൻ്റെ അറ്റത്ത് ഒരു ഇത്തിരി കളർ വെച്ചിട്ട് നമ്മൾ അതിൽ കാസ്റ്റലിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കാസ്റ്റലിന് ഒരു ആൻറ്റീക്ക് ലുക്ക് കിട്ടും. അതിനാണ് നമ്മൾ ടിഷ്യൂവിൽ ഒന്ന് മുക്കിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്. കൂടുതൽ എന്തെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂവിൽ മുക്കുന്നത് കേട്ടോ. golden metallic color ആണ് ഞാൻ കൊടുത്തത് ഇനി copper metallic color വെച്ചിട്ടാണ് ഞാൻ ബോട്ടിലിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ചെയ്യുന്നത് just ഇതുപോലെ തന്നെ ടിഷ്യൂവിൽ മുക്കി കൂടുതലായിട്ടുള്ള colors മാറ്റിയിട്ട് just ബ്രഷിൽ dry strokes ചെയ്യാ dry strokes ചെയ്താൽ മാത്രമാണ് നമുക്ക് antique look കിട്ടുള്ളൂ ബോട്ടിന് പോട്ടിന്റെ ബാക്ക് സൈഡിലും ചെയ്യണം സൈഡിലും ബാക്കിലും ഒക്കെ ആയിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ബ്രഷിന്റെ സ്ട്രോക്സ് കൊടുക്കുക കണ്ടോ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നല്ല ഭംഗിയാണ് ഇനി ഇതിനൊരു മേലെ ഒരു കോട്ട് വാർണിഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം വേണേലും കേട് കൂടാണ്ട് നമുക്ക് ഇത് നല്ല ഒരു ഡെക്കറേറ്റീവ് പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ഇതിന്റെ ജനലിന് ഒരു ബ്ലാക്കിഷ് കളർ കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് ജനലും വാതിൽ അവിടെ ഉണ്ട് എന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്യൂ